വളരെ കുറച്ചു മാത്രമെങ്കിലും ശ്രദ്ധേയമായ റോളുകളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് സുദേവ് നായർ. തുടക്കത്തിൽ തന്നെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ സുദേവ് സൂപ്പർ താരങ്ങളുടേതുൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ്. മമ്മൂട്ടി ചിത്രം ഭീഷ്മ പർവ്വതത്തിലെ രാജൻ നായർ എന്ന നെഗറ്റീവ് കഥാപാത്രം അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളിൽ ഒന്നായിരുന്നു. അതിനു മുൻപ് മമ്മൂട്ടി ചിത്രം വൺ സുദേവ് നായരെ MP വേഷത്തിൽ അവതരിപ്പിച്ചു. വരാനിരിക്കുന്ന ചിത്രമായ തുറമുഖം മറ്റൊരു വേഷപകർച്ചയിലൂടെ ഈ നടനെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കും. ആരോഗ്യ ദൃഢഗാത്രനായ സുദേവ് പക്ഷേ ഇപ്പോൾ ആശുപത്രി കിടക്കയിലെ ചിത്രങ്ങളുമായാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ആശുപത്രി പ്രവേശനത്തിന്റെ കാരണം എന്താണെന്ന് സുദേവ് പറഞ്ഞിട്ടില്ല. ഡോക്ടർ ആശംസ നേർന്നെന്നും വിഷമിക്കേണ്ട കാരണമില്ലെന്നും പറഞ്ഞതായി സുദേവ് ക്യാപ്ഷനിൽ കുറിച്ചു. മൊത്തം 3 ചിത്രങ്ങളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വേദനയേറിയ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ചു ദിവസം അനങ്ങാതെ വീട്ടിൽ തന്നെ കഴിയുക എന്നാണ് രണ്ടാമത്തെ ചിത്രത്തിലെ വാചകം. 3 ചിത്രത്തിൽ ആശുപത്രിയിലാണെങ്കിലും തന്റെ കോഫി പ്രിയം സുദേവ് മറച്ചുവച്ചില്ല. 2 കാപ്പിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളി എന്ന വിലാസത്തിൽ നിന്ന് മൈ ലൈഫ് പാർട്ണർ എന്ന ആദ്യ സിനിമയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സുദേവ് നായർ ഭീഷ്മപർവ്വം സിനിമയിൽ മമ്മൂട്ടിയോട് ഏറ്റുമുട്ടാൻ വരുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഇതുവരെ ലഭിക്കാത്ത പ്രേക്ഷക അംഗീകാരത്തിൽ എത്തി. റിലീസിനൊരുങ്ങുന്ന 19-ാം നൂറ്റാണ്ട്, തുറമുഖം, കൊത്ത്, മോൺസൺ തുടങ്ങി സിനിമയിൽ വലിയ പ്രതീക്ഷ നൽകുമ്പോൾ തന്റെ പ്ലസ് ഈ രൂപമെന്ന സുദേവ് നായർ. രൂപത്തിലെയും ഭാവത്തിലെയും ശബ്ദത്തിലെയും വ്യത്യസ്ത നടൻ എന്ന നിലയിൽ എന്റെ പ്ലസ് ആണ്. കാഴ്ചയിൽ മലയാളിയെ പോലെ തോന്നുന്നില്ല എന്ന തുടക്കത്തിൽ കുറെ കേട്ടു. സിനിമയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നും എന്റെ ശരീരഘടനയും രൂപവും ഒട്ടും ശരിയല്ല, മീശയില്ല, എന്ത് വേഷം കിട്ടും, ഇതിലും ഭേദം ബോളിവുഡിൽ ശ്രമിക്കോ എന്നൊക്കെ കേട്ടപ്പോഴാണ് വിഷമമായത്. മലയാളത്തിൽ അഭിനയിച്ച് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഇവിടെ തന്നെ സജീവമാകണമെന്ന് വിചാരിച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ച് ഏറെ പ്രതീക്ഷയോടെ വന്നപ്പോഴാണ് ഇങ്ങനെ കേട്ടത്. മാധുരി ദീക്ഷിത്തും ജൂഹി ചൗളയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഗുലാബ് ഗ്യാം എന്ന ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ച ശേഷം വന്നപ്പോൾ മലയാള സിനിമ വിളിക്കാൻ തുടങ്ങി. മൈ ലൈഫ് പാർട്ണർ ആദ്യ മലയാള സിനിമയാവുകയും ചെയ്തു. ഇവിടെ സിനിമ ചെയ്യാൻ കുറെ പരിശ്രമം നടത്തി. 3 നന്നായി കഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ലൈഫ് പാർട്ണർ ലഭിക്കുന്നത്. മൈ ലൈഫ് പാർട്ണർ കഴിഞ്ഞും കേട്ടു മലയാളി ഛായയില്ലെന്ന്. എന്നാൽ ഈ രൂപവും ഭാവവും ശബ്ദത്തിലെ വ്യത്യസ്തതയുമാണ് അന്നും ഇന്നും എന്നും അവസരം തരുന്നത്, സുദേവ് നായർ പറഞ്ഞു.